കോഴിക്കുള്ള പ്രാധാന്യം എന്താണ്? ഭയങ്കരമായിട്ടൊരു റോൾ പ്രാധാന്യം ഒന്നും കോഴിക്കില്ല, ഒരു സിംബോളിക് എലമെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രമാണ് കോഴിനോട് പ്രത്യേകത. പിന്നെ കോഴിയുമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ള മൊത്തത്തിലുള്ള തീർത്തും. ചോദ്യം ഉണ്ടിലാരോടാണ്, ഒരുപാട് കാലമായിട്ട് ഈ കള്ളക്കാമുകന് ഇമേജിലായിരുന്നല്ലോ, അപ്പോൾ പലപ്പോഴും മലയാള സിനിമയിൽ അങ്ങനത്തെ ഇമേജ് ബ്രേക്ക് ചെയ്യുന്നത് ഒരാൾ പലപ്പോഴും വില്ലൻ റോളുകൾ ചെയ്തിട്ടാണ്, ഇപ്പോൾ ഫാദർ ഡിറ്റക്റ്റീവ് സ്കെയിൽ അതാണ് ചെയ്തത്, അങ്ങനെ ഒരു മാറ്റം ആണോ ഈ രേഖയിലോട് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഈ സിനിമയിലെ ക്യാരക്ടർ അർജുൻ എന്ന ക്യാരക്ടറിന് ഒരു ടിപ്പിക്കൽ ഒരു സാധാരണ ലവർ ബോയ് ക്യാരക്ടറല്ല, ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഈ ക്യാരക്ടർ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ സിനിമ കണ്ടാൽ കുറച്ചും കൂടി അവർ മനസ്സിലാവും. പിന്നെ സംഭവിച്ചു ഇങ്ങനെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇച്ചൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിരിക്കും ഈ സിനിമയിൽ ഈ ക്യാരക്ടർ. ജിതിൻ, ഇപ്പോൾ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയുടെയും ഇപ്പോൾ ട്രെയിലർ ഉൾപ്പെടെ പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലാവുന്ന കാര്യം വളരെ ഡിസ്റ്റർബിങ് ആണ് ആ സിനിമ. ഇപ്പോഴൊക്കെ ചെയ്യുന്നത് പോലെ കാണുന്ന ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലൊരു ഒരു ഇറിറ്റേഷനോ ഡിസ്റ്റർബൻസോ ഉണ്ടാക്കണം ഒരു കലാസൃഷ്ടി എന്നുള്ളതൊരു പ്ലാൻ ഇട്ട് പോവാണോ? ഇല്ല, അങ്ങനെ പ്ലാനൊന്നുമില്ല. ഒരു കണ്ടന്റ് അവതരിപ്പിക്കുമ്പോൾ അത് അത്രത്തോളം ഡീപ്പിൽ മനസ്സിൽ പതിയുന്ന രീതിയിലേക്ക് തന്നെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും അത് അങ്ങനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഉണ്ണിലാലിനോടാണ് അർജുൻ അർജുൻ അതിൻ്റെയാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ഒരു ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അകത്തും സെയിം പേരായിരുന്നു അർജുൻ, അതേ തന്നെയാണ് ഈ സിനിമേൻ്റെ അകത്തും രേഖ. ആ അർജുൻ എന്ന പേരിൽ എന്തെങ്കിലും ഒരു ഭാഗ്യം എന്നുള്ള രീതിയിൽ കൂടി ഉണ്ടാവും. അപ്പോൾ ക്യാരക്ടറിൻ്റെ ആ പേരിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ പ്രേഖന പ്രണയം ഇത് തന്നെയാണ് ഇതിലും ഒരു ടൈറ്റിലായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് എന്താന്നുള്ളത് എനിക്കത് ഓർമ്മയിട്ടില്ലേ. ജിത്തിനേട്ടാ ഇല്ല, സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ക്യാരക്ടറിനൊക്കെ പേര് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നോക്കുമായിരുന്നു. കാരണം തൊട്ട വീടിന് അപ്പുറത്തുള്ള ഒരു വീട്ടിലെ പയ്യൻ്റെ പേരാണ് അർജുൻ, അങ്ങനെയാണ് അർജുൻ എന്ന് ചോദിച്ചത്. ഇതിൽ വേറെ കൂടുതലായിട്ടൊന്നുമില്ല. ഓക്കെ, ഈ മൂവി കാണുമ്പം ട്രെയിലറിൽ കണ്ടത് മാത്രമല്ല പല രീതിയിലുള്ള ഇമോഷൻസിലൂടെ രേഖ കടന്നു പോകുന്നുണ്ട്. അതിൽ സൈക്കോ പരിപാടി അല്ല, അത് കഥ കാണുമ്പം കുറച്ചും കൂടി വ്യക്തമാവും. സൈക്കോ അല്ല, അത് സിറ്റുവേഷൻ വൈസ് പോകുന്നൊരു പരിപാടിയാണ്. അപ്പം മൂവി കാണുമ്പോൾ കുറച്ചും കൂടി ഇതാവും എന്ന് തോന്നുന്നു. സൈക്കോ അല്ല കേട്ടോ. ഞാൻ ക്യാരക്ടറിൽ തുടക്കത്തിൽ അത്രയ്ക്ക് കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല, എന്നുവെച്ചാൽ കഥ പറഞ്ഞു, അപ്പോൾ നമ്മൾ വിഷ്വലൈസ് ചെയ്ത രീതിയുണ്ട്, ജിതിൻ വിഷ്വലൈസ് ചെയ്ത രീതിയുണ്ട്, അപ്പോൾ രണ്ടും കൂടി ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു ആ ക്യാരക്ടർ ഐഡിയ ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയായിരുന്നു പരിപാടിയിലുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റോറി ലൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഇമോഷണൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്യാരക്ടർ പെർഫോമൻസ് ഓറിയൻറ്റഡ് പരിപാടി എടുത്തോണ്ട് കുറേ ഇമോഷണൽ ഗ്രാഫ് ഉള്ള പോലെ തോന്നി. അങ്ങനെയാണ് രേഖ അതിലോട്ട് ഞാൻ കണക്റ്റഡ് ആവുന്നത്. വിൻസി, ഇപ്പോൾ ഈ ഇതിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്ത സമയത്തൊക്കെ തന്നെ അടിയിൽ വരുന്ന കമൻറ്റുകളിൽ വലിയൊരു വിഭാഗം ഇങ്ങനെയായിരുന്നു, കോഴിക്കറിക്ക് ശേഷം വിൻസിയെ വളരെ പൊട്ടൻഷ്യലോട് കാണാൻ പറ്റുന്ന ഒരു റോളായിരിക്കുന്നു എന്നാണ്. എപ്പോഴെങ്കിലും ഈ കരിയറും ക്യാരക്ടറും ഒക്കെ തന്നെ ആ കോഴിക്കറി പെർഫോമൻസ് ഹൈജാക്ക് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ടോ? ഹൈജാക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തോന്നിയിട്ടുണ്ട്. കോളേജുകളിലൊക്കെ പോകുമ്പോൾ പിള്ളേർക്ക് കോഴിക്കറി വെച്ചിട്ട് മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ തോന്നിയിട്ടുണ്ട് എത്രയൊക്കെ ചെയ്താലും എന്താ അത് മാറ്റാത്ത അല്ലെങ്കിൽ മാറിക്കിട്ടാത്തതെന്ന്. എനിക്ക് തോന്നുന്നു രേഖ ഇറങ്ങുമ്പം അത് ആ ഒരു അതിൻ്റെ ഒരു മാറ്റം വരും തോന്നുന്നു. ഒറ്റ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി, എന്താ പറയുക, ഇതിൻ്റെ സ്റ്റോറി ഉണ്ട്, ബാക്ക് സ്റ്റോറി ഉണ്ട്. അതായത് ജിതിൻ കഥ വന്ന് പറയുമ്പോൾ അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആരാ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചു തന്നു.
എനിക്ക് നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട പരിപാടികളല്ലേ, ലവർ ബോയ് ഷെയ്ഡ് അല്ലേ. അപ്പോൾ ഒരു രീതിയിലും ഇതിന് വേറെ ഈ അർജുൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് പല രീതിയിലുള്ള വേറെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു രീതിയിൽ നമുക്കത് ഫിറ്റ് ആകുന്നില്ല, അവന് വേണോ എന്നുള്ള രീതിയിലായിരുന്നു. ആ സമയത്താണ് പ്രാത്തുമു ഫ്രീഡം ഫൈറ്റ് ഇറങ്ങുന്നത്. അത് കണ്ടപ്പോഴത്തേക്കിനും എനിക്ക് സെറ്റായി, ചെക്കൻ കൊള്ളാം എന്ന് തോന്നി. അപ്പം തന്നെ പറഞ്ഞു, അപ്പം ഞാൻ ഉണ്ണിയോട് നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ മിസ് ജഡ്ജ് ചെയ്തതിനെ പറ്റിയിട്ട് സോറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആക്ടിങ് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പം ഭയങ്കര കംഫർട്ടബിളാണ്. എന്താ പറയുക, പണിയെടുക്കാൻ എത്ര വരെ വേണമെങ്കിലും പോവും. ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് റിസ്കി സീൻസ് ഉണ്ടായിരുന്നു. അതിനും ഭയങ്കര യു ബാർ എ ആണല്ലോ. ആ എ, യു ബാർ എ. അപ്പോൾ അതിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ചെയ്യുന്ന ഏത് കഥാപാത്രങ്ങളായി തൻ്റെതായ ഒരു സിഗ്നേച്ചർ ഇടാൻ ഇപ്പോഴും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ആർട്ടിനെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പം വിൻസി എന്ന ആർട്ടിസ്റ്റ് ഇപ്പം ഭീമന്റെ വഴിയായാലും പിന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ജനഗണമനാണ് അതിലെ കഥാപാത്രം. അപ്പം എല്ലാ കഥാപാത്രങ്ങളും ഒരു ബ്രേക്ക് ദ റൂൾസ് അല്ലെങ്കിൽ തൻ്റെതായിട്ടൊരു ഐഡന്റിറ്റി ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? അത് നമ്മൾ സ്റ്റോറി സെലക്ട് ചെയ്യുമ്പം നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ദ റൂൾ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്നതാണ്. ഇപ്പം ചെയ്ത് വരുമ്പോഴത്തേക്കിനും എന്താ പറയുക, നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റി കൊണ്ടുവന്ന ചിലപ്പം ഡയറക്ടർമാർക്ക് ഇഷ്ടപ്പെടാറില്ല എന്ന് കുറച്ച് താഴ്ത്തി പിടിച്ചോളൂ എന്ന് പറയാറുണ്ട്. ജനഗണമന ആയാലും ഭീമൻ്റെ വഴി ആയാലും നമ്മൾ ചെയ്തത് ഫസ്റ്റ് ടേക്കിലൊന്നും ഓക്കെ ആയിട്ടൊന്നുമില്ല. അവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യും. ഇപ്പം രേഖയിലാണെങ്കിലും നമ്മൾ ചെയ്തതിന് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഏത് പേസിൽ വേണം എന്ന് നോക്കിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അതിന്റെ ഐഡന്റിറ്റി വന്നിട്ടുള്ളത്. ഇതിനൊരു അവാർഡ് കിട്ടും നിനക്ക്, കാരണം അത്രയധികം നീ ഇതിൽ ഇൻവോൾവ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. രേഖ വഴി അങ്ങനെ ഒരു അവാർഡ് ആഗ്രഹങ്ങൾ കൂടി ഉണ്ടോ? ഉറപ്പായിട്ടും ഇല്ല എന്ന് പറയുന്നില്ല, കിട്ടണം, കിട്ടിയാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേറ്റ് ആണോ നാഷണൽ? സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് പിടിക്കാം, നമുക്ക് അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നാഷണൽ നോക്കാം. ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് അക്ഷയ് ഷോ ഡയറക്ട് ചെയ്തത് സുഹൃത്താണ്. അതേപോലെ ഈ സിനിമയിലും സ്വന്തം സുഹൃത്ത് തന്നെയാണ് ഡയറക്റ്റ് ചെയ്ത സിനിമ. അപ്പം ഒരു ഷോർട്ട് ഫിലിംസ് ചെയ്ത് പറയാമോ, ഈ കോവിഡിൻ്റെ സമയത്ത് ഇറങ്ങിയ ഷോർട്ട് ഫിലിംസിന് കൂടെ എന്താ പറയുക, ജനങ്ങളിലേക്ക് കൂടുതൽ നമ്മൾ കൂടുതലും പ്രണയം കൂടുതൽ ടൈറ്റിലായിട്ടുള്ള ഇതാണ്. അപ്പം ഇപ്പൊ ഈ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്ന കാര്യം? അതായത് ഫിലിം തിയേറ്റർ ആദ്യമായിട്ടാണ് ഫിലിം റിലീസ്, അപ്പം എന്താണ് അഭിപ്രായം? ഉദ്ദേശിച്ചത് സിനിമ, ഈ സിനിമ, ഈ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് മീൻസ്, അതായത് ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ്. നല്ല സന്തോഷമുണ്ട്, കാരണം ഡിസ് നല്ല സിനിമയിൽ എത്തിയില്ലെന്ന് സന്തോഷമുണ്ട്. പിന്നെ സന്തോഷം നമ്മുടെ ഇപ്പം ചിതിൻ കൂട്ടുകാരനാണ്, അപ്പോൾ സോ മോസ്റ്റ്ലി എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാ കാര്യത്തിലും എപ്പോഴും എനിക്ക് എല്ലാ എൻ്റെ ഓരോ സ്റ്റെപ്സിലും എൻ്റെ കൂട്ടുകാരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്റ്റെപ്സിൽ കൂടുതലും ചിതിനാണ്. അപ്പം അവനിപ്പോഴും എൻ്റെ കൂടുതൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അക്ഷയ്, അക്ഷയ് ആണെങ്കിലും എന്നെ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കും എന്ന് നീ അഭിനയിച്ചാൽ കൊള്ളാം. ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു, അപ്പം അക്ഷയാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ടുവന്നത്. സോ എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് എപ്പോഴും ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടും അവർ ത്രൂ ആയിരിക്കും ഞാൻ എപ്പോഴും മുമ്പോട്ട് വന്നിട്ടുള്ളത്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇപ്പം സിനിമയിലെത്തിയാലും ഭയങ്കര സന്തോഷമുണ്ട്. സിനിമ മോഹിച്ച് നടക്കുന്ന യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് കൊണ്ടില്ലാന്ന് പറയാനുള്ളത്? അതായത് ഇപ്പം സിനിമ ഇപ്പം ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അപ്പം ഒരു ജേണി ഉണ്ടാവുമല്ലോ സിനിമയിലെത്താൻ വേണ്ടിയിട്ടുള്ള, അതിന് യുവാക്കൾക്കൂടെ എന്താണ് പറയാനുള്ളത്? ഹാർഡ് വർക്കിംഗ് ആണെന്ന് വിൻസി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു തന്നെയാണോ? അതായത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ സ്ട്രഗിൾ പീരീഡ് ആണ് തുടക്കം സിനിമയിലേക്ക് എത്തിയതുകൊണ്ട് ഞാൻ ഒന്നും ആയിട്ടില്ല. ബട്ട് എനിക്കൊരു പറയാനുള്ള കാര്യം, നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്താണെങ്കിലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. പല പ്രശ്നങ്ങളും സംഭവിച്ചാലും നമ്മളത് സ്റ്റോപ്പ് ചെയ്യാതെ മുമ്പോട്ട് പോവുക. വൺ ഡേ നമുക്കത് കിട്ടും. അപ്പൊ നമ്മൾ തിരിച്ചു നോക്കും. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.